ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് മൂലകങ്ങളും അവയുടെ വർഗീകരണങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജോൺ ഡാൾട്ടൻ മൂലകങ്ങൾ ആറ്റങ്ങളാൽ നിർമ്മിതമാണെന്ന് ആദ്യം തെളിയിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൻ ആണ് മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ച ശാസ്ത്രജ്ഞനാരാണ് ലാവോസിയ മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലാവോസിയാണ് മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചതും മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയതുമായ ശാസ്ത്രജ്ഞനാരാണ് റോബർട്ട് ബോയിൽ മൂലകം എന്ന വാക്ക് ആദ്യമായി നിർദ്ദേശിച്ചതും മൂലകം എന്ന വാക്കിന് നിർവചനം നൽകിയതുമായ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ ഒരേതരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായവയും രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയുന്നതുമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ ഒരേതരം ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായവയും രാസപ്രക്രിയയിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയുന്നതുമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ മൂലകങ്ങളെ തൃഗങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ആരാണ് ജെ ഡബ്ല്യു ഡൊബ്രൈനർ മൂലകങ്ങളെ തൃഗങ്ങൾ എന്ന രീതിയിൽ വർഗീകരിച്ചത് ജെ ഡബ്ല്യു ഡൊബ്രൈനറാണ് അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് അഷ്ടക നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ് പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനം ഏതാണ് ഐ യു പി എ സി ഇതിൻ്റെ പൂർണ്ണ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ് പുതുതായി കണ്ടെത്തുന്ന മൂലകങ്ങൾക്ക് പേരും അംഗീകാരവും നൽകുന്ന അന്തർദേശീയ സ്ഥാപനമാണ് ഐ യു പി എ സി ഐ യു പി എ സിയുടെ ആസ്ഥാനം എവിടെയാണ് സൂററ്റ് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചാണ് ആണ് ഐ യു പി എ സിയുടെ ആസ്ഥാനം ഐ യു പി എ സി നാമകരണം ചെയ്ത നൂറ്റി പതിനെട്ടാമത്തെ മൂലകം ഏതാണ് ഒഗാനസ്റ്റോൺ ഐ യു പി എ സി നാമകരണം ചെയ്ത നൂറ്റി പതിനെട്ടാമത്തെ മൂലകമാണ് ഒഗാനസ്റ്റോൺ ജപ്പാൻ ആദ്യമായി കണ്ടെത്തിയ ഏതാണ് നിഹോണിയം ജപ്പാൻ ആദ്യമായി കണ്ടെത്തിയ മൂലകമാണ് നിഹോണിയം അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് നൈട്രജൻ എഴുപത്തെട്ട് ശതമാനം നൈട്രജനാണ് അന്തരീക്ഷത്തിലുള്ളത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ് ഓക്സിജൻ ഇരുപത്തൊന്ന് ശതമാനം ആണ് അന്തരീക്ഷ വായുവിലുള്ളത് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ അന്തരീക്ഷ വായുവിൽ ആർഗണിൻ്റെ അളവ് എത്രയാണ് പൂജ്യം പോയിൻറ്റ് ഒൻപത് ശതമാനം അന്തരീക്ഷ വായുവിൽ ആറുകണിൻ്റെ അളവ് പൂജ്യം പോയിൻ്റ് ഒൻപത് ശതമാനമാണ് ഫൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഓക്സിജൻ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജനാണ് ഇതിൻ്റെ അളവ് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ശതമാനമാണ് ഫൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാണ് സിലിക്കൺ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം സിലിക്കൺ ആണ് ഇതിൻ്റെ അളവ് ഇരുപത്തിയേഴ് പോയിൻ്റ് ഏഴ് ശതമാനമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാണ് ഓക്സിജൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഓക്സിജനാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഓക്സിജൻ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് നൂറ്റി പതിനെട്ട് ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം നൂറ്റി പതിനെട്ടാണ് ആദ്യമായി കണ്ടുപിടിച്ച കൃത്രിമ മൂലകം ഏതാണ് ടെക്നീഷ്യം ആദ്യമായി കണ്ടുപിടിച്ച കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് തൊണ്ണൂറ്റി രണ്ട് സ്വാഭാവിക മൂലകങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റി രണ്ടാണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ സ്വാഭാവിക മൂലകം ഏതാണ് യുറേനിയം തൊണ്ണൂറ്റി രണ്ടാമത്തെ സ്വാഭാവിക മൂലകമാണ് യുറേനിയം തൊണ്ണൂറ്റി രണ്ടിന് മുകളിൽ വരുന്ന കൃത്രിമമായി നിർമ്മിച്ച മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് സിന്തറ്റിക് മൂലകങ്ങൾ അഥവാ ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ എന്നാണ് തൊണ്ണൂറ്റി രണ്ടിന് മുകളിൽ വരുന്ന കൃത്രിമമായി നിർമ്മിച്ച മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് സിന്തറ്റിക് മൂലകങ്ങൾ അഥവാ ട്രാൻസ് യുറാനിക് മൂലകങ്ങൾ എന്നാണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ദിമിത്രി മെന്റലിയവ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലിയവാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ് ഹെൻറി മോസ്ലി ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ് മെൻ്റലിയോവിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ ആരോഹണത്തിലാണ് അറ്റോമിക് മാസ് മെൻ്റലിയവിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക് മാസിൻ്റെ ആരോഹണത്തിലാണ് മോസ്ലിയുടെ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിൻ്റെ ആരോഹണക്രമത്തിലാണ് അറ്റോമിക സംഖ്യ മോസ്ലിയുടെ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക സംഖ്യയുടെ ആരോഹണക്രമത്തിലാണ് ആവർത്തന പട്ടികയിലെ സമാന്തരമായുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് പീരിയഡുകൾ ആവർത്തന പട്ടികയിലെ സമാന്തരമായുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് പീരിയഡുകൾ എന്നാണ് ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഗ്രൂപ്പുകൾ ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങൾ അറിയപ്പെടുന്നത് ഗ്രൂപ്പുകൾ എന്നാണ് ആവർത്തന പട്ടികയിലെ ആകെ പീരിയഡുകളുടെ എണ്ണം എത്രയാണ് ഏഴ് ആവർത്തന പട്ടികയിൽ ആകെ ഏഴ് പീരിയഡുകളാണ് ഉള്ളത് ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ് പതിനെട്ട് ആവർത്തന പട്ടികയിൽ ആകെ പതിനെട്ട് ഗ്രൂപ്പുകളാണ് ഉള്ളത് ഒന്നാമത്തെ പീരീഡിലെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് രണ്ട് ഒന്നാമത്തെ പീരീഡിലെ മൂലകങ്ങളുടെ എണ്ണം രണ്ടാണ് അവ ഹൈഡ്രജനും ഹീലിയവുമാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളാണ് ഒന്നും രണ്ടും പിന്നെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയും പ്രാതിനിധ്യ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഒന്നും രണ്ടും പിന്നെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ഗ്രൂപ്പുകളുമാണ് ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ എത്ര ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് നാലായിട്ട് ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ നാല് ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അവ എസ് പി ഡി എഫ് എന്നിവയാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഒന്നും രണ്ടും എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഒന്നും രണ്ടും ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഒന്ന് ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് ഒന്നാം ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഗ്രൂപ്പിലെ മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകൾ ഏതെല്ലാമാണ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകൾ ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളാണ് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകൾ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഏത് ഏത് ബ്ലോക്കാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളുമാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളും ആക്ടിനോയിഡുകളുമാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് ഗ്രൂപ്പ് രണ്ട് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഗ്രൂപ്പ് രണ്ടാണ് ബോറോൺ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് പതിമൂന്നാം ഗ്രൂപ്പ് ബോറോൺ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് പതിമൂന്നാം ഗ്രൂപ്പാണ് കാർബൺ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് പതിനാലാം ഗ്രൂപ്പ് കാർബൺ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് പതിനാലാം ഗ്രൂപ്പാണ് നൈട്രജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് പതിനഞ്ചാം ഗ്രൂപ്പ് നൈട്രജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് പതിനഞ്ചാം ഗ്രൂപ്പാണ് ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് പതിനാറാം ഗ്രൂപ്പ് ഓക്സിജൻ കുടുംബം എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് പതിനാറാം ഗ്രൂപ്പാണ് ചാൽക്കോജനുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് പതിനാറാം ഗ്രൂപ്പാണ് ഓർഗാനോജനുകൾ എന്നറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതെല്ലാമാണ് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ എന്നിവ ഓർഗാനോജനുകൾ എന്നറിയപ്പെടുന്ന മൂലകങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ എന്നിവ ഹാലജനുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് പതിനേഴാം ഗ്രൂപ്പ് ഹാലജനുകൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് പതിനേഴാം ഗ്രൂപ്പാണ് അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് ഏതാണ് പതിനെട്ടാം ഗ്രൂപ്പ് അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രൂപ്പ് പതിനെട്ടാം ഗ്രൂപ്പാണ് ടെക്നീഷ്യം എന്ന മൂലകം കണ്ടുപിടിച്ചത് ആരെല്ലാമാണ് എമിലിയെ സെഗ്ര കാർലോ പെരിയർ ടെക്നീഷ്യം എന്ന മൂലകം കണ്ടുപിടിച്ചത് സെഗ്രയും കാർലോ പെരിയറുമാണ് ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലുമുള്ള മൂലകങ്ങൾ കാണപ്പെടുന്ന ബ്ലോക്ക് ഏതാണ് പി ബ്ലോക്ക് കരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലുമുള്ള മൂലകങ്ങൾ കാണപ്പെടുന്ന ബ്ലോക്ക് പി ബ്ലോക്കാണ് ലോഹം അലോഹം ഉപലോഹം എന്നിവ കാണപ്പെടുന്ന ബ്ലോക്ക് ഏതാണ് പി ബ്ലോക്ക് ലോഹം അലോഹം ഉപലോഹം എന്നിവ കാണപ്പെടുന്ന ബ്ലോക്ക് പി ബ്ലോക്ക് ആണ് റയർ എർസ് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ് റയർ എർസ് എന്നറിയപ്പെടുന്നത് ലാന്തനോയിഡുകളാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത ദിവസം കാണാം താങ്ക്